നമസ്കാരം പ്രിയ കൂട്ടുകാരെ, സ്പർശി അവതരിപ്പിക്കുന്ന മറ്റൊരു ചെറുകഥ ആ നിമിഷങ്ങളിൽ. രചന ഗീത സോമകുമാർ, അവതരണം രമ്യ ഡെൻസൽ. വൈകുന്നേരത്തെ നടത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം സാധാരണ മട്ടായിരുന്നു. ചപ്പാത്തിക്ക് മാവ് കുഴിച്ച് വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് നിക്ഷേപിച്ച് താഴ്വാരത്തേക്ക് നടക്കുകയായിരുന്നു പതിവ്. അവിടെ നിന്നും 15 മിനിറ്റ് നടന്നാൽ അമ്പലത്തിലോ പള്ളിയിലോ കയറാം. പതിവ് തെറ്റിക്കാമെന്ന് ആദ്യം പറഞ്ഞത് റുഖിയയായിരുന്നു. കുട്ടികളെപ്പോലെ ഒരു സാഹസിക യാത്രയായാലോ, ശരിയെന്ന് ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെയാണ് സായാഹ്ന യാത്രയ്ക്ക് പുതിയ വഴി തിരഞ്ഞെടുത്തത്. കെട്ടിടങ്ങളുടെ പുറകിലൂടെ മലകൾ വെട്ടിയൊതുക്കിയ പുതിയ റോഡിലൂടെ നടക്കുമ്പോൾ അതൊരു വിചിത്രാനുഭവമായി മാറുകയായിരുന്നു. ഞാൻ ഈ മലകളെ കടൽക്കുന്നുകൾ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അവ പണ്ടെപ്പോഴോ കടലിൽ നിന്ന് ഉയർന്നു വന്നതാണെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കടലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ കുന്നുകളിൽ കാണാമെന്ന് ഞങ്ങളുടെ മക്കൾ വരെ പറയാറുണ്ട്. അവർ ക്രിക്കറ്റ് കളിക്കാനായി എളുപ്പവഴിയായി തിരഞ്ഞെടുത്തത് ഈ കുന്നൻപുറ പാതയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് സ്കൂൾ ഗ്രൗണ്ടിലെത്താം. ഒരിക്കൽ മക്കൾ എനിക്ക് കടൽ ജീവികളുടെ പുറന്തോട് കൊണ്ടുവന്ന് തരികയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇവ ചരൽ കുന്നുകളാണ്. മുൻപ് നടക്കാനിറങ്ങുമ്പോൾ ഈ കുന്നുകൾ എന്നെ ആകർഷിച്ചിട്ടേയില്ല. അവിടം ഭൂമിയിലെ ആദ്യകാല ശേഷിപ്പുകളുടെ ഒരു ഖനി സഞ്ചയമാണെന്ന് തോന്നിയിരുന്നു. ഒരു പുല്ലുപോലും കിളിർക്കാത്ത ഈ കുന്നുകൾ കാണുമ്പോൾ തലവേദനിക്കും. ചത്തുമലച്ച പെരുമ്പാമ്പിനെ പോലെ അതങ്ങനെ ഉണങ്ങി ഉണങ്ങി വരണ്ട് വരണ്ട് അടരാനാവാത്ത പോലെ ഭൂമിയുടെ അറ്റത്ത് വെറുതെ ഉയർകൊണ്ടു നിന്നു. എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഈ മലകൾ എന്നും എനിക്ക് തോന്നാറുണ്ട്. പെട്ടെന്നാണ് എങ്ങനെന്നറിയാതെ കാറ്റ് വീശാൻ തുടങ്ങിയത്. ഞാൻ ചരൽക്കുന്നിനെ നോക്കി. ഒരു വല്ലാത്ത ഭാവത്തോടെ കുന്ന് ഞങ്ങളെ തന്നെ വീക്ഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. പ്രഭയ്ക്ക് എല്ലാം തമാശയായിരുന്നു. റുഖിയയ്ക്ക് തീരെ പേടിയുമില്ലായിരുന്നു. ബോർഡിംഗിലെയും ഹോസ്റ്റലിന്റെയും സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞതുകൊണ്ട് അസാധാരണമായ എന്തും എനിക്ക് ഭയമായിരുന്നു. റുഖിയയ്ക്ക് ഞങ്ങളെക്കാൾ ഈ നാടുമായി അടുപ്പമുണ്ട്. ഇത്രയൊക്കെ അറബി വാക്കുകളും അവൾക്കറിയാം. കുട്ടികളെപ്പോലെ നാട് കണ്ടെത്താനുള്ള തീരുമാനമൊക്കെ അവളാണ് എടുത്തത്. ഭർത്താക്കന്മാർ ഓഫീസിൽ നിന്നും വരാൻ 7 മണിയെങ്കിലും ആവും. പതിവ് നടത്തിയിൽ നിന്നും വേറിട്ട വഴി തിരഞ്ഞെടുക്കുന്ന കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടുമില്ല. കാറ്റ് അട്ടഹാസത്തോടെ വലിയ മുരൾച്ചയോടെ ആഞ്ഞു വീശിയത് പെട്ടെന്നാണ്. എങ്ങു നിന്നെന്നറിയാതെ ഭൂമിയിൽ നിന്ന് പൊടികൾ ഉയർന്നു പൊങ്ങി കാറ്റിനൊപ്പം ഞങ്ങളെ വട്ടമിട്ട് തുടങ്ങി. ഞങ്ങൾ 3 പേരും കൈകോർത്തു പിടിച്ചു നിന്നു. കാറ്റ് ഞങ്ങളെ പറത്തിക്കൊണ്ടു പോയേക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു എനിക്ക്. മനുഷ്യര് നടക്കാത്ത വഴിയിലൂടെ നടന്നതാണ് ആകെ കുഴപ്പമായത്. ഇവിടെ ഈ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തിയതാണ് ഈ റോഡുണ്ടാക്കിയത്. ഇനിയും വഴി വിളക്ക് കത്തി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുന്നുകളിൽ കൂട്ടുകൂടിയിരുന്ന ജിന്നുകളുടെ സഞ്ചാരവും ഇതിലേ ആയിരിക്കുമല്ലേ? പ്രഭയുടെ ചോദ്യം കേട്ട പാടെ ദേഹം തളർന്നത് ഞാൻ അറിയുന്നുണ്ട്. വെറ്റിനറി ഡോക്ടറുടെ വീട്ടിൽ നിന്നും നായ്ക്കൾ കുരച്ചു തുടങ്ങി. ദൈവമേ, പറഞ്ഞതുപോലെ ജിന്നെങ്ങാനും ആവുമോ? പെട്ടെന്നാണ് മഴ പെയ്യുവാൻ തുടങ്ങിയത്. ഞങ്ങൾ താഴ്വര കടന്ന് മലയടിവാരത്തിൽ എത്തിയത് എപ്പോഴാണ്? ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പേടിയാവാൻ തുടങ്ങി. മഴത്തുള്ളികൾ തീർക്കുന്ന ജലവഴികൾ ഇവിടെ അത്ര മനോഹര കാഴ്ചയൊന്നുമല്ല. നോക്കിയിരിക്കെ വാദികൾ അഥവാ ഇവിടുത്തെ താഴ്വരകൾ നിറഞ്ഞ് ആരോടോ തീർക്കാനുള്ള പ്രതികാര ദാഹം എന്ന പോലെ വെള്ളം പാമ്പുകളെ പോലെ പാഞ്ഞു വരുന്നു. അത് പിന്നെ വലിയൊരു പുഴയായി അരികിലുള്ള കല്ലും മണ്ണും കുറ്റിച്ചെടികളുമെല്ലാം കൂരിയെടുത്ത് കടലിലേക്കൊരു പാച്ചിലാണ്. ഞാൻ കണ്ണിറുക്കി അടച്ചു. മഴയൊരു പുഴയാവുന്നതിന് മുൻപ് വീടെത്തിയാൽ മതിയായിരുന്നു.
പക്ഷേ കാറ്റ് ഞങ്ങളെ മറ്റൊരു വഴിയിലേക്ക് തള്ളി മാറ്റുകയാണ്. ഒന്ന് കയ്യെത്തി പിടിക്കുവാൻ ഒരു മരച്ചില്ല പോലും കാണുന്നില്ല. പൊടിക്കാറ്റ് ഞങ്ങളുടെ കാഴ്ചകളെ മറയ്ക്കുന്നുമുണ്ട്. റോഡിൽ ആരെയും കാണുന്നില്ല. ഏതെങ്കിലും ഒരു പിക്കപ്പ് വാൻ ഈ വഴി വന്നെങ്കിൽ കയറി നിൽക്കാൻ. സുരക്ഷിതമായ സ്ഥലം നോക്കി വന്നുവിട്ടത് കടൽ തീരത്തുള്ള ഈ ഗ്രാമത്തിലാണ്. വീട്ടിൽ നിന്നും ഏറെ ദൂരെയൊന്നുമല്ല ഈ സ്ഥലം. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുകയും ചെയ്യും. എങ്കിലും ഒരിക്കൽ പോലും ഞാനിവിടെ വന്നിട്ടില്ല. ജനവാസമില്ലാത്ത ഗ്രാമത്തിലെ ഒഴിഞ്ഞ വീടുകൾ പ്രേതഭവനങ്ങൾ പോലെ തോന്നിച്ചു. ഇത്രയും ദൂരം പിന്നിട്ടോ? പ്രഭ ചോദിച്ചു. ഈശ്വര, വീട്ടിലിറങ്ങിയാൽ പിന്നെ എന്തായിരിക്കും പുകല്? മുകളിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന സാധന ശർമ്മ കുക്കറി ഷോ കാണാൻ വിളിച്ചതായിരുന്നു. പോയാ മതിയായിരുന്നു. നശിച്ച ഈ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. റുക്കി, നമ്മൾ എങ്ങനെ തിരിച്ചു പോവും? റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവൾ പറഞ്ഞു. ഇപ്പോൾ കാറ്റിന്റെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. താഴ്വരയിലൂടെ മഴവെള്ളം ശക്തിയായി വന്നു തുടങ്ങി. പേടി കാരണം ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് പ്രകൃതി ഭാവം മാറ്റുന്നത്! തിരിച്ചു പോകുവാൻ ഒരു മാർഗവുമില്ല. വാതിയിലെ വെള്ളം കുറയുക തന്നെ വേണം. ശക്തിയായ ഒഴുക്കുമുണ്ട് വെള്ളത്തിന്. വീട്ടിലുള്ളവർ പരിഭ്രാന്തരായി പോലീസിൽ പരാതിപ്പെട്ടു കാണും. പെട്ടെന്ന് ഇരുട്ടായതുപോലെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് ചതുപ്പ് നിലമാണെന്നും ഏത് നിമിഷവും ഞങ്ങൾ അപ്രത്യക്ഷമായേക്കും എന്നോർത്തപ്പോൾ പ്രഭ ശബ്ദം പുറത്തു വരാതെ കരഞ്ഞു. അടുത്തു നിന്ന് തന്നെ വെള്ളം കുത്തിയെറിച്ചു പോകുന്ന ശബ്ദം കേൾക്കുന്നുമുണ്ട്. ഇരുട്ട് വീണ വഴികൾ ഞങ്ങൾക്കിവിടെ അപരിചിതമാണ്. പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന ശബ്ദം അവ്യക്തമെങ്കിലും കേൾക്കുന്നുമുണ്ട്. കാണാതായവരുടെ പട്ടികയിലേക്കിപ്പോൾ ഞങ്ങളുടെ പേരും എഴുതി ചേർക്കപ്പെട്ട് കാണും. വീടെന്ന സ്വർഗത്തിലെത്തിപ്പെടാൻ ഞങ്ങൾ കൊതിച്ചു. കരയാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുന്നിൽ വാ പുലർത്തിക്കൊണ്ട് നടക്കുന്ന രൂപങ്ങൾ, കടൽക്കുന്നുകളിൽ നിന്ന് ചോരച്ച കണ്ണുകളുമായി ഇറങ്ങി വരുന്ന ചെകുത്താന്മാരായിരിക്കുമോ? കണ്ണുകൾ ഇറുക്കിയടച്ച് ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമലിൽ ഒരു തൂവൽ സ്പർശം. കണ്ണു തുറന്നപ്പോൾ കറുത്ത പർദ്ദയിട്ട ഒരു മാലാഖ മുന്നിൽ നിന്നുകൊണ്ട് റോമാത്ത്, ഡറോമാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഓ, വെറ്റിനറി ഡോക്ടറുടെ ഭാര്യയാണ്. നടക്കാൻ പോകുമ്പോൾ പതിവായി കാണാറുള്ളതാണ് അവരെ. ഗൗരവക്കാരിയായ ഒരു ജഡ്ജിയുടെ ഛായയായിരുന്നു അവർക്കെപ്പോഴും. ഒരിക്കൽ പോലും ചിരിച്ചു കണ്ടിട്ടില്ല. താഴ്വരയിലേക്ക് ഇറക്കി കെട്ടിയ വലിയ പടവുകളിൽ അവർ കാറ്റുകൊള്ളാനിരിക്കുന്നത് അസൂയയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ ആയയുമുണ്ട്, പിന്നെ അവരുടെ നായയും. ആയ ഫ്ലാസ്കിൽ നിന്ന് ഞങ്ങൾക്ക് ചുടു ചായ പകർന്നു തന്നു. മഴ കണ്ട ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ കണ്ടു അത്രേ. മലയാളിയായ ആയ പറഞ്ഞു. ഒന്നും പറയാതെ അവർ ഞങ്ങളെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്കുള്ള പടവുകൾ മെല്ലെ കയറി. അപ്പോൾ ഞങ്ങൾ മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തിരിച്ച് ഒരു നന്ദിവാക്ക് പോലും പറയാനാവാതെ സ്തബ്ധയായി നിൽക്കുമ്പോൾ വാക്കുകൾ മരവിച്ച ആ നിമിഷങ്ങളിൽ ആദ്യമായി ഞാൻ ദൈവത്തെ നേരിൽ കണ്ടു. നന്ദി.